ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ജിയോളജിക്കൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഇറോഷൻ പ്രവർത്തനം, മറ്റൊന്ന് ഡെപ്പോസിഷൻ പ്രവർത്തനം. ഈ ഇറോഷൻ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്ട്രീം കുറേ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഭൂരൂപങ്ങളെക്കുറിച്ചിട്ടാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ലാൻഡ് ഫോംസ് ഓഫ് ഫ്ലൂവിയൽ ഇറോഷൻ ഓർ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഓഫ് സ്ട്രീംസ്. ഇറോഷൻ്റെ ഫലമായിട്ട്, ഇറോഷണൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് പറയുന്നത്. ഒന്ന് സ്ട്രീം വാലി, മറ്റൊന്ന് പോട്ട്ഹോൾസ്, മറ്റൊന്ന് വാട്ടർഫാൾസ്. മൂന്നെണ്ണം: സ്ട്രീം വാലി, പോട്ട്ഹോൾസ്, വാട്ടർഫാൾസ്. സ്ട്രീം ഇറോഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസ്, ലാൻഡ് ഫോംസ് ഓഫ് സ്ട്രീംസ്, ലാൻഡ് ഫോംസ് ഓഫ് ഫ്ലൂവിയൽ ഇറോഷൻ, ഫ്ലൂവിയൽ ഇറോഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസ്. ഇറോഷണൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രീം: ഒന്ന് സ്ട്രീം വാലി രൂപപ്പെടുന്നത്, മറ്റൊന്ന് പോട്ട്ഹോൾസ്, മറ്റൊന്ന് വാട്ടർഫാൾസ്. എന്താണ് സ്ട്രീം വാലി? സ്ട്രീം വാലി ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ ഇലോങ്ങേറ്റഡ് ഡിപ്രഷൻ ഇൻ ദ ലാൻഡ് സർഫസ് ബിറ്റ്വീൻ ഹിൽസ് ഓർ മൗണ്ടെയ്ൻസ് ഫോംഡ് ബൈ ഇറോഷൻ ഓഫ് സ്ട്രീം. സ്ട്രീം വാലി ഇൻക്ലൂഡ്സ് വാലി ബോട്ടം എസ് വെൽ എസ് വാലി സൈഡ്സ്. പർവ്വതങ്ങളുടെയോ മലകളുടെയോ ഇടയിൽ സ്ട്രീം ഇറോഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന നീളത്തിലുള്ള ഡിപ്രഷനുകളെ, ചാലുകളെ സ്ട്രീം വാലി എന്ന് പറയുന്നു. പ്രധാനമായിട്ടും മൂന്ന് പ്രക്രിയകളിലൂടെയാണ്, മൂന്ന് പ്രോസസ്സുകളിലൂടെയാണ് സ്ട്രീം വാലി രൂപപ്പെടുന്നത്. ഒന്ന് വാലി ഡീപ്പനിങ്, മറ്റൊന്ന് വാലി വൈഡനിങ്, മറ്റൊന്ന് വാലി ലെങ്തനിങ്. വാലി ഡീപ്പനിങ്, വാലി വൈഡനിങ്, വാലി ലെങ്തനിങ്. എന്താണ് വാലി ഡീപ്പനിങ്? വാലി താഴ്വരകൾ ആഴമുള്ളതായി തീരുക. നദീ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സ്ട്രീമിൻ്റെ എനർജി മുഴുവൻ ഡൗൺ കട്ടിങ്ങിനായി ഉപയോഗിക്കുന്നു. വാലി ഡീപ്പനിങ്ങിൽ ഉപയോഗിക്കുന്ന പദമാണ് ഡൗൺ കട്ടിങ്. അതായത് താഴത്തേക്ക് ഇറോഷൻ്റെ ഫലമായിട്ട് കട്ട് ചെയ്തിട്ട് ആഴം കൂടുന്ന പ്രവർത്തനം, ഒരു നദിയുടെ ആഴം കൂടുന്ന പ്രവർത്തനം. നദിയിൽ ഇറോഷൻ്റെ ഫലമായിട്ട് വലിയ വലിയ ചാലുകൾ ഉണ്ടാവും. അങ്ങനെ അടിയിലേക്ക് ഡൗൺ കട്ടിങ് മൂലം അത് ആഴം കൂടി വരും. മാക്സിമം ഒരു നദിക്ക് ആഴം കൂടാൻ പറ്റാത്ത മാക്സിമം ഉള്ള ലെവൽ എന്ന് പറയുന്നത് നദി ബേസ് ലെവൽ എന്ന് പറയുന്നത് സീ ലെവലാണ്. സീ ലെവൽ വരെയാണ് ഒരു നദിക്ക് ഇറോഷൻ്റെ ഫലമായിട്ട് താഴ്ത്താൻ പറ്റുന്ന ഏറ്റവും താണ ലെവൽ. ഇപ്പോൾ ദ അൾട്ടിമേറ്റ് ലെവൽ ഓഫ് ഇറോഷൻ ഈസ് കാൾഡ് ഈസ് നോൺ ആസ് ബേസ് ലെവൽ. ബേസ് ലെവലാണ് നമുക്ക് ഒരു സ്ട്രീമിന് ഏറ്റവും ഇറോഷൻ്റെ ഫലമായിട്ട് ഏറ്റവും താഴാൻ പറ്റുന്ന അതിൻ്റെ അൾട്ടിമേറ്റ് ലെവൽ, ദാറ്റ് ഈസ് ബേസ് ലെവൽ. ഇപ്പോൾ ബേസ് ലെവൽ വരെ സ്ട്രീം ഇറോഷന് താഴത്തേക്ക് ഡൗൺ കട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സ്ട്രീമിൻ്റെ ആഴം കൂടുന്ന പ്രക്രിയയാണ് വാലി ഡീപ്പനിങ്. ഇതിൻ്റെ ഫലമായി ആഴമുള്ളതും ഇടുങ്ങിയതും കുത്തനെയുള്ളതുമായ ഭിത്തികളോട് കൂടിയ താഴ്വരകൾ ഉണ്ടാകുന്നു. ഈ താഴ്വരകൾ നമുക്കറിയാം, ഗോർജസ് കാനിയോൺസ് എന്നൊക്കെ കുറച്ച് മുന്നേ ഞാൻ വിശദീകരിച്ചു. വാലി ഡീപ്പനിങ് ഈസ് അച്ചീവ്ഡ് ബൈ ഡൗൺ കട്ടിങ് ഓഫ് സ്ട്രീം ബെഡ്സ് ഓർ സ്ട്രീം ഫ്ലോർ. ഡൗൺ കട്ടിങ് വിൽ നോട്ട് പ്രൊസീഡ് ഇൻഡെഫിനിറ്റ്ലി. ദർ ഇസ് എ ലോവർ ലിമിറ്റ് ടെക്നിക്കലി നോൺ ആസ് ദ ബേസ് ലെവൽ ഓഫ് ഫ്ലൂവിയൽ ഇറോഷൻ. ഞാൻ പറഞ്ഞു, ഡൗൺ കട്ടിങ് അനന്തമായിട്ട് നീണ്ടുപോയില്ല, അതിന് ഏറ്റവും മാക്സിമം, അവൻ്റെ ഡൗൺ കട്ടിങ് അതിൻ്റെ മാക്സിമം ആകുന്ന ലെവലാണ് ബേസ് ലെവൽ. അത് സാധാരണഗതിയിൽ സീ ലെവലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു നദിയിൽ, ഒരു വലിയ നദിയിലോ ഒരു തടാകത്തിലോ ചേരുന്ന ആ ലെവലായിരിക്കും. വി ക്യാൻ ഡിഫൈൻ ദ ടേം ബേസ് ലെവൽ ഓഫ് സ്ട്രീം ഇറോഷൻ ആസ് ദ ലോവസ്റ്റ് ലെവൽ ടു വിച്ച് എ ലാൻഡ് സർഫസ് ക്യാൻ ബി ഇറോഡഡ് ബൈ എ സ്ട്രീം. Continuous downcutting of a stream channel gives rise to a deep and narrow valley with steep or vertical walls known as gorges or canyons. Pa valley deepening endanu manasilayi. Adutathu valley widening. Oru nadi aadyam downcutting inde balamayittu valley aalam koodunna pravartanamaanu, pinneedu adu veedi koodunna pravartanamaanu. As a downcutting process progresses and the stream channel approaches the base level, the process of valley widening begins.
ഡൗൺ കട്ടിങ്ങിൻ്റെ ഒരു മാക്സിമം കഴിഞ്ഞാൽ പിന്നീട് നദി വീതി കൂടുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഡൗൺ കട്ടിങ്ങിനെ തുടർന്ന് സ്ട്രീം ചാനൽ ബേസ് ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വേലിയുടെ വീതി കൂടുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു. വെതറിങ്ങും സ്ലോപ്പ് പ്രോസസ്സുകളും ഇതിന് സഹായിക്കുന്നുണ്ട്. ഇതിൽ വരുന്നത് തന്നെയാണ് ലാറ്ററൽ പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, അതായത് വീതി കൂടുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണിത്. ദ പ്രോസസ് ഓഫ് റിഡക്ഷൻ ഓഫ് ദ ലാൻഡ് ഇൻ ഇൻഡർസ്ട്രീം ഏരിയാസ് ടു എ പ്ലെയിൻ ബൈ ദ ലാറ്ററൽ ഇറോഷൻ ഓഫ് സ്ട്രീം ഈസ് കാൾഡ് ലാറ്ററൽ പ്ലനേഷൻ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ എ ഹൊറിസോണ്ടൽ ലാറ്ററൽ മൈഗ്രേഷൻ ഓഫ് എ സ്ട്രീം ചാനൽ എഗ്നെസ്റ്റ് ഇറ്റ്സ് ബാങ്ക്സ്. The process of lateral planation plays a significant role in widening the valley of streams along with other slope process. Slope processum, weatheringum, adupole lateral planationum vali valley widening ennu parayna pravartanam nadakkum. Moonamathe valley lengthening usually takes place the process of headward erosion. എഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്, അതായത് ഒരു സ്പീഡിൽ പോകുന്ന ഒരു 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 നദി മറ്റൊരു നദിയിലേക്ക് പോയി ചാടുക, അങ്ങനെ അതിൻ്റെ നീളം കൂടുന്ന ഒരു പ്രവർത്തനമാണ് ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നദിയുടെ നീളം കൂടിക്കൂടി വരും. ഈ എനർജി ലെവലിനനുസരിച്ചിട്ട് ഒരു നദി വേറെ നദിയുമായി കൂടിച്ചേർന്നിട്ട് അതിൻ്റെ നീളം കൂടി വരും. നദി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വളരെ ചെറിയതായിരിക്കും, ചെറിയ റീൽസ് ആയിരിക്കും, പിന്നെ ചെറിയ ചാനലുകൾ ഉണ്ടായിരിക്കും, ബ്രോക്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നദി നീളം കൂടുന്ന ഒരു പ്രവർത്തനം കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ഹെഡ്വേർഡ് ഇറോഷൻ്റെ ഫലമായിട്ടാണ് വാലി ലെങ്തനിങ് സംഭവിക്കുന്നത്. അടുത്തത് പോട്ട് ഹോൾസ്. അപ്പോൾ ഇറോഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപം ആണ് ഒന്ന് സ്ട്രീം വാലി, രണ്ട് പോട്ട് ഹോൾസ്. സ്ട്രീമിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ സ്ട്രീം ചാനലിൽ രൂപപ്പെടുന്ന സർക്കുലാർ ഷേപ്പിലുള്ളതോ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതോ ആയ ഡിപ്രഷനുകളെ, ചാലുകളെ, ഹോൾസുകളെ അല്ലെങ്കിൽ കുഴികളെ പോട്ട് ഹോൾസ് എന്ന് വിളിക്കുന്നു. നദിക്ക് എനർജി കൂടുതലുള്ള ആദ്യ ഘട്ടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ദീസ് ആർ സർക്കുലാർ ഓർ സിലിണ്ടറിക്കൽ ഡിപ്രഷൻസ് ഫോംഡ് ഇൻ സ്ട്രീം ചാനൽസ് വിച്ച് ആർ ഡിവോയ്ഡ് ഓഫ് എനി അലൂവിയൽ കവർ. പോട്ട് ഹോൾസ് ആർ ജനറലി ഫൗണ്ട് ഇൻ ദ അപ്പർ റീച്ചസ് ഓഫ് എ സ്ട്രീം. ഒരു നദിയുടെ തുടക്ക സമയത്താണ് അധികവും ബെഡ്റോക്കിൽ അല്ലെങ്കിൽ നദിയുടെ അടിത്തട്ടിൽ സിലിണ്ടറിക്കലായിട്ട് സർക്കുലാറായിട്ടുള്ള ഡിപ്രഷനുകൾ കാണപ്പെടും. ഈ ഡിപ്രഷനുകളെ വിളിക്കുന്ന പേരാണ് പോട്ട് ഹോൾസ്. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ മുകളിലും കാണാൻ നിങ്ങൾ വട്ടത്തിലുള്ള കുഴികളെ, അതായത് നമുക്ക് അങ്ങനത്തെ കുഴികളെ നമുക്ക് പോട്ട് ഹോൾസ് എന്ന് വിളിക്കാവുന്നതാണ്. മൂന്നാമത്തെ വാട്ടർഫോൾസ്. സ്ട്രീമിൻ്റെ മാർഗത്തിൽ ശിലകളുടെ ഇറോഷൻ്റെ കഴിവിൽ വ്യത്യാസം സംഭവിക്കുമ്പോഴാണ് വാട്ടർഫോൾസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം സ്ട്രീമിൻ്റെ ഇറോഷൻ പല റോക്കിലും വ്യത്യസ്തങ്ങളായിരിക്കും. ഹാർഡ് റോക്കിൽ വളരെ സാവധാനത്തിലാണ് ഇറോഷൻ നടക്കുക, സോഫ്റ്റ് റോക്കിൽ വളരെ വേഗത്തിലാണ് ഇറോഷൻ സംഭവിക്കുക. ശിലകളിലെ ഹാർഡ് സോഫ്റ്റ് റോക്കുകളിൽ ഇറോഷൻ്റെ നിരക്ക് വ്യത്യാസമാണ്. അങ്ങനെ ഹാർഡ് റോക്ക് ബെഡിലൂടെ സ്ട്രീം താഴേക്ക് പതിക്കുന്നതാണ് വാട്ടർഫാൾസ്. വാട്ടർഫാൾസിൻ്റെ മുന്നിൽ അമിതമായ ഇറോഷൻ മൂലമുണ്ടാകുന്ന ഡിപ്രഷനുകളെ, കുഴികളെ പ്ലഞ്ച് പൂൾ എന്ന് പറയുന്നു. മീൻമുട്ടി വാട്ടർഫാൾസ് വയനാട്, ജോഗ് ഫാൾസ് കർണാടക, അതുപോലെ കുഞ്ചിക്കൽ ഫാൾസ് കർണാടക, നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഈ വാട്ടർഫാൾസിന് ഉദാഹരണമാണ്. സ്ട്രീം ഒഴുകുന്ന പാതയിൽ കാണപ്പെടുന്ന ചെറിയ ശ്രേണി രൂപത്തിലെ ചെറു ചെറിയ വാട്ടർഫാൾസിനെ, അതായത് അധികം വലുപ്പമില്ലാത്ത ചെറിയ ചെറിയ വാട്ടർഫാൾസിനെ, ഇപ്പോൾ ആതിരപ്പള്ളിയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചില ഭാഗത്ത് നോക്കിയപ്പോൾ ചെറു ചെറിയ വാട്ടർഫാൾസാണ്, ചെറു ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് റാപ്പിഡ്സ് അല്ലെങ്കിൽ കാസ്കേഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചെറു ചെറിയ വെള്ളച്ചാട്ടങ്ങളെ നമുക്ക് റാപ്പിഡ്സ് അല്ലെങ്കിൽ കാസ്കേഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. റണ്ണിങ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് സ്ട്രീംസ് ആൾവേസ് ഇറോഡ്സ് റോക്ക്, ബട്ട് സം റോക്സ് ആർ മോർ റെസിസ്റ്റൻറ്റ് ദാൻ അതേഴ്സ്. സോ എ വാട്ടർഫാൾസ് ഒക്കേഴ്സ് വെർ എ സഡൻ ചേഞ്ച് ഇൻ ഇറോഡബിലിറ്റി ഓഫ് റോക്ക് ടൈപ്സ് ഓർ എ സ്റ്റീപ്പറിംഗ് ഓഫ് ഗ്രാഡിയൻസ് ഒക്കേഴ്സ് അലോങ് എ സ്ട്രീം കോഴ്സ്.
The stream plunges down over the resistant rock bed as a waterfall. A series of successive miniature waterfalls in a stream course are referred to as rapids and cascades. ചെറിയ വാട്ടർഫാൾസുകളെ റാപ്പിഡ്സ് ലൈക് കാസ്കേഡ്സ് എന്ന് വിളിക്കുന്നു. എ ഡിപ്രഷൻ ഫോംഡ് ബൈ എക്സസീവ് ഇറോഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ വാട്ടർഫാൾ, വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഡിപ്രഷനുകളെ പ്ലഞ്ച് പൂൾ എന്നും വിളിക്കുന്നു. ഈ ചിത്രത്തിൽ വിശദമായിട്ട് നമുക്കത് കാണാം. ഇപ്പോൾ ഇറോഷണൽ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ഫോംസ് മനസ്സിലായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമുക്ക് ഫ്ലൂവിയൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. എന്താണ് ഫ്ലൂവിയൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്? നമുക്കറിയാം ഡെപ്പോസിഷൻ നടക്കണമെങ്കിൽ നദിയുടെ വെലോസിറ്റി കുറയുമ്പോൾ, നദി ഒഴുകുന്നതിൻ്റെ വെലോസിറ്റി കുറയുമ്പോൾ, പ്രവേഗം കുറയുമ്പോഴാണ് ഡെപ്പോസിഷൻ നടക്കുക. അളവറ്റ ലോഡ് കൂടുതൽ കൊണ്ടുവരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴും ഡെപ്പോസിഷൻ നടക്കും. പ്രധാനമായിട്ടുള്ള ഫ്ലൂവിയൽ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസുകളാണ് അലൂവിയൽ ഫാൻ ആൻഡ് കോൺ, പീഡ്മോണ്ട് അലൂവിയൽ പ്ലെയിൻ, സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ്, ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം മിയാൻഡറിങ്, അതായത് സ്ട്രീം വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് മിയാൻഡറിങ്. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം മിയാൻഡറിങ്. അതിൽ വരുന്നതാണ് ഓക്സ്ബോ ലേക്ക്, നാച്ചുറൽ ലെവീസ്, ഡെൽറ്റ. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ആണ് അലൂവിയൽ ഫാൻസ് ആൻഡ് കോൺസ്, പീഡ്മോണ്ട് അലൂവിയൽ പ്ലെയിൻ, സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ്, ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്. ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം മിയാൻഡറിങ്, അതിൽ വരുന്നതാണ് ഓക്സ്ബോ ലേക്ക്, നാച്ചുറൽ ലെവീസ്, ഡെൽറ്റ. ഇനി എന്താണ് അലൂവിയൽ ഫാൻ ആൻഡ് കോൺ എന്ന് നോക്കാം. അലൂവിയൽ ഫാൻ ആൻഡ് കോൺ, ഒരു നദി പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയിട്ട് ഒരു സമതല പ്രദേശത്തിലേക്ക് എത്തുമ്പോൾ ആ താഴ്വരയിൽ കാണപ്പെടുന്ന നിക്ഷേപമാണ് അലൂവിയൽ. ഇത് കണ്ടാൽ ഒരു ഓപ്പൺ ജപ്പാനീസ് ഫാനിനോട് സാമ്യമുള്ളതാണ്, നമ്മുടെ പഴയ വീശറിയുടെ ആകൃതിയിലുള്ളതാണ്. ഇത്തരം നിക്ഷേപങ്ങളെ അലൂവിയൽ ഫാൻ എന്ന് വിളിക്കും. ഇവയ്ക്ക് നല്ല ഹൈറ്റ്, സ്ലോപ്പ്, സ്റ്റീപ്പ്നെസ്സും ഒക്കെ കാണപ്പെടുകയാണെങ്കിൽ നമ്മളതിനെ അലൂവിയൽ കോൺ എന്ന് പറയുന്നു. അപ്പോൾ അലൂവിയൽ ഫാനും കോണും ഒന്ന് തന്നെയാണ്. ഫാൻ ജനറലായിട്ട് കാണപ്പെടുന്ന വീശറി പോലുള്ള അലൂവിയൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ്. അതെങ്ങനെയാണ്? ഒരു നദി പർവ്വത പ്രദേശത്ത് നിന്ന് താഴ്വരയിലേക്ക് എത്തുന്ന സമയത്ത് ആ നിക്ഷേപങ്ങളൊക്കെ ആ താഴ്വരയുടെ അടിഭാഗത്ത് നിക്ഷേപിക്കും. അപ്പോൾ ഒരു വിശറി പോലെ കാണപ്പെടും, അതൊരു കോൺ പോലെ കാണപ്പെടുമ്പോൾ. കോൺ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഹൈറ്റിലും സ്ലോപ്പിലും സ്റ്റീപ്ലെസ്സിലുമാണ് അത് കാണപ്പെടുന്നതെങ്കിൽ അലൂവിയൽ കോൺസ് എന്ന് വിളിക്കുന്നു. അലൂവിയൽ ഫാൻസ്, വെൻ എ സ്റ്റീപ് മൗണ്ടൻ സ്ട്രീം എൻ്റേഴ്സ് എ ഫ്ലാറ്റ് വാലി, ഒരു മൗണ്ടൻ സ്ട്രീം ഒരു ഫ്ലാറ്റ് വാലി, ഒരു നിരപ്പായ പ്രദേശത്തേക്ക് എത്തുമ്പോൾ, ദർ ഇസ് എ സഡൻ ഡിക്രീസ് ഇൻ ഗ്രേഡിയൻറ്റ് ഇൻ സ്ട്രീം ചാനൽ, പെട്ടെന്ന് അതിൻ്റെ സ്ലോപ്പിൽ ഡിക്രീസ് സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ദർ ഇസ് എ റിഡക്ഷൻ ഇൻ സ്ട്രീം വെലോസിറ്റി, സ്ട്രീം വെലോസിറ്റിയിൽ കുറവ് സംഭവിക്കും. റിഡക്ഷൻ ഇൻ എനർജി, സ്ട്രീമിൻ്റെ എനർജിയിൽ കുറവ് സംഭവിക്കും. ഇതിൻ്റെയൊക്കെ ഫലമായി കോൺസിക്വൻ്റ്ലി എ മേജർ ഷെയർ ഓഫ് ദ സെഡിമെൻറ്റ് ട്രാൻസ്പോർട്ടഡ് ബൈ എ സ്ട്രീം will suddenly get deposited in front of the valley. അങ്ങനെ പെട്ടെന്ന് ആ കൊണ്ടുവരുന്ന ലോഡൊക്കെ ഈ ഇതിൻ്റെ മുഖത്ത് നിക്ഷേപിക്കപ്പെടും. ദീസ് ഡെപ്പോസിറ്റ് ജനറലി റിസംബിൾ ആൻ ഓപ്പൺ ജപ്പാനീസ് ഫാൻ, ഇത് ജപ്പാനീസ് ഫാനിൻ്റെ മോഡലാണ്, അതുകൊണ്ടവയെ അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുന്നു. ഡെപ്പോസിറ്റ്സ് ഓഫ് ദിസ് ടൈപ്പ് വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് ഹൈറ്റ് ആൻഡ് സ്റ്റീപ്പ്നെസ് ഓഫ് സ്ലോപ്പ് ആർ ടേംഡ് അലൂവിയൽ കോൺസ്. അപ്പോൾ ഒന്നാമത്തെ അലൂവിയൽ ഫാൻ ചിത്രം നോക്കുക. രണ്ടാമത്തെ പീഡ്മോണ്ട് അലൂവിയൽ പ്ലെയിൻ. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരശ്ചീനമായിട്ട് അധികം ചെരിവൊന്നുമില്ലാതെ കിടക്കുന്ന, നിരപ്പായിട്ട് കിടക്കുന്ന പ്രദേശത്തെ നമുക്ക് പറയാം പ്ലെയിൻ എന്ന് പറയാം.
ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിലധികം അലുവിയൽ ഫാൻസ് ഒന്നിച്ച് ചേർന്ന് കാണപ്പെടുന്ന നിരപ്പായ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് പീഡ്മോണ്ട് അലുവിയൽ പ്ലെയിൻ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. ഇന്ത്യയിലെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, സിന്ധുഗംഗ സമതലം ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. വിസ്തൃതിയുള്ളതോ പരന്നതോ അല്പം ചെരുവുള്ളതോ ആയ ലാൻഡ് സർഫസുകളെ പ്ലെയിൻ എന്ന് വിളിക്കാം. മൗണ്ടെയിൻ ചെയിൻ്റെ തുടക്കത്തിൽ അനേകം അടുത്തടുത്ത അലുവിയൽ ഫാൻസ് ചേർന്ന് രൂപം കൊള്ളുന്ന സമതല പ്രദേശത്തെ പീഡ്മോണ്ട് അലുവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലം ഇതിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ്സ്. സ്ട്രീം ചാനലിൻ്റെ മധ്യത്തിൽ കാണപ്പെടുന്ന സാൻഡ് ഗ്രാവൽ നിറഞ്ഞ ഡെപ്പോസിറ്റുകളെ, അതൊരു ബാർ പോലെ കാണപ്പെടും, ഒരു റിഡ്ജ് പോലെ കാണപ്പെടും, ഇത്തരം ഡെപ്പോസിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ്. സ്ട്രീം ചാനലിൻ്റെ മധ്യത്തിലാണ് ഇത് ഏകദേശം കാണപ്പെടുക. സ്ട്രീമിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബ്രെയ്ഡഡ് സ്ട്രീമിലാണ്, ബ്രെയ്ഡഡ് സ്ട്രീം അറിയാം, നൂല് പോലെ ഇങ്ങനെ വെലോസിറ്റി വളരെ കുറഞ്ഞാൽ നദി ഇങ്ങനെ കൈവഴികളായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയങ്ങളിലായിരിക്കും കൂടുതൽ ബാർ ഡെപ്പോസിറ്റ് കാണപ്പെടുക. അതാണ് സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ്. എ സ്ട്രീം ഡെപ്പോസിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സാൻഡ് ഓർ ഗ്രാവൽ ഡെപ്പോസിറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ചാനൽ ഈസ് കാൾഡ് എ ബാർ ഡെപ്പോസിറ്റ്. ബാർ ഉദ്ദേശിക്കുന്നത് ഒരു റിഡ്ജ് പോലത്തെ ഡെപ്പോസിറ്റിനെയാണ്. ദിസ് ഫോം വെൻ സ്ട്രീംസ് വെലോസിറ്റി ഓർ ഡിസ്ചാർജ് ഡിക്രീസസ് ആൻഡ് ഇറ്റ്സ് ബെഡ് ലോഡ് ഇസ് ഡ്രോപ്ഡ്. ബാർ ഡെപ്പോസിറ്റ്സ് ആർ ജനറലി ഫൗണ്ട് അസോസിയേറ്റഡ് വിത്ത് എ ബ്രെയ്ഡഡ് സ്ട്രീം. ബ്രെയ്ഡഡ് സ്ട്രീമിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് സ്ട്രീം ചാനൽ ഡെപ്പോസിറ്റ് സാധാരണയായി കണ്ടുവരുന്നത്. ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്. അടുത്തത് ഫ്ലഡ് പ്ലെയിൻ ഡെപ്പോസിറ്റ്. വെള്ളപ്പൊക്ക സമയത്ത് മുങ്ങിപ്പോകുന്ന നദീതാഴ്വരയുടെ ഭാഗമാണിത്. ലാറ്ററൽ പ്ലനേഷൻ വഴിയാണ് ഫ്ലഡ് പ്ലെയിൻ രൂപപ്പെടുന്നത്. ഏക്കൽ മണ്ണിൻ്റെയും കളിമണ്ണിൻ്റെയും നിക്ഷേപമുള്ളതിനാൽ ഇത് വളരെയധികം ഫെർട്ടൈലാണ് അല്ലെങ്കിൽ ഫലപുഷ്ട ഉള്ളതാണ്. ഫ്ലഡ് പ്ലെയിൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫ്ലാറ്റ് ലാൻഡ് സർഫസ് ലാൻഡ് ഏരിയ അഡ്ജസൻറ്റ് ടു എ സ്ട്രീം കമ്പോസ്ഡ് ഓഫ് അൺകൺസോളിഡേറ്റഡ് അലൂവിയം. അൺകൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് അല്ലാത്ത അലൂവിയം, ക്ലേ, സിൽറ്റ്, സാൻഡ് പോലത്തെ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫ്ലാറ്റായിട്ടുള്ള ലാൻഡ് സർഫസാണ്. അതധികവും ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്താണ് കാണപ്പെടുന്നത്. ഇത് കൂടുതലും ഫെർട്ടൈൽ ലാൻഡായിരിക്കും. ഫ്ലഡ് പ്ലെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് ലാറ്ററൽ പ്ലനേഷൻ ഓഫ് സ്ട്രീം ആൻഡ് ബൈ ഓവർ ബാങ്ക് ഡെപ്പോസിഷൻ. ദെർഫോർ ഫ്ലഡ് പ്ലെയിൻസ് ആർ ആബ്സെൻറ്റ് ഇൻ അതർ പോർഷൻസ് ഓഫ് ദ സ്ട്രീം കോഴ്സ്. അവസാന ആ ഫ്ലഡ് പ്ലെയിൻ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും, ഫ്ലഡ് ഉള്ള ഡ്യൂറിംഗ് ഫ്ലഡ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവ കൂടുതലായിട്ടും കാണപ്പെടുക. ഇവ ഫെർട്ടൈൽ ആയിരിക്കും. അടുത്തത് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം മിയാണ്ടറിങ്. സ്ട്രീം മിയാണ്ടറിങ്ങിൻ്റെ ഫലമായിട്ട് കാണപ്പെടുന്ന ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓക്സ്ബോ ലേക്ക് നാച്ചുറൽ ലെവീസ് ഡെൽറ്റ. ഓക്സ്ബോ ലേക്ക് നാച്ചുറൽ ലെവീസ് ആൻഡ് ഡെൽറ്റ. ഒരു സ്ട്രീം ചാനലിൻ്റെ മാർഗത്തിലൂടെ വിശാലമായ കർവ്സ് അല്ലെങ്കിൽ ബെൻഡ് ആണ് മിയാണ്ടർ. ഒരു സ്ട്രീം ചാനലിൻ്റെ മാർഗത്തിലൂടെ വിശാലമായിട്ട് കാണപ്പെടുന്ന കർവ്സ് അല്ലെങ്കിൽ ബെൻഡ് ആണ് മിയാണ്ടേഴ്സ്. ഇത്തരം മിയാണ്ടറുകൾ രൂപപ്പെടുന്ന പ്രവർത്തനത്തെ മിയാണ്ടറിങ് എന്ന് വിളിക്കുന്നു. ദ ബ്രോഡ് സ്വീപ്പിംഗ് കർവ്സ് ഫൗണ്ട് അലോങ് ദ കോഴ്സ് ഓഫ് എ സ്ട്രീം ചാനൽ ആർ കാൾഡ് മിയാണ്ടേഴ്സ്. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സച്ച് ചാനൽസ് ഇസ് കാൾഡ് മിയാണ്ടറിങ്. മിയാണ്ടറിങ്ങിലെ കോൺവെക്സ് സൈഡിലൂടെ ഒഴുകുന്ന ജലം, നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും, കോൺവെക്സ് സൈഡിലൂടെ ഒഴുകുന്ന ജലം ഇറോഷനും കോൺകേവ് സൈഡിലൂടെ അതായത് ഇന്നർ കർവിലൂടെ ഒഴുകുന്ന ജലം ഡെപ്പോസിഷനും കാരണമാകുന്നു. ഒന്നുകൂടി വ്യക്തമാക്കാം, ഒരു മിയാണ്ടറിങ്ങിൽ കോൺവെക്സ് സൈഡിലൂടെ അല്ലെങ്കിൽ ഔട്ടർ കർവിലൂടെ ഒഴുകുന്ന ജലം ഇറോഷന് വിധേയമാകുന്നു, കോൺകേവ് സൈഡ് അല്ലെങ്കിൽ ഇന്നർ കർവിലൂടെ ഒഴുകുന്ന ജലം ഡെപ്പോസിഷന് വിധേയമാകുന്നു. കോൺകേവ് സൈഡിൽ കാണപ്പെടുന്ന സാൻഡ് ഗ്രാവലും ചേർന്ന ഡെപ്പോസിറ്റാണ്
പോയിന്റ് ബാർസ്. അപ്പോൾ മിയാൻഡറിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡെപ്പോസിറ്റാണ് പോയിന്റ് ബാർസ്. കോൺകേവ് സൈഡിലാണ് ഡെപ്പോസിഷൻ കാണപ്പെടുക, കോൺവെക്സ് സൈഡിൽ ഇറോഷനാണ് കാണപ്പെടുക. ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റിനെ പോയിന്റ് ബാർസ് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് ഓക്സ്ബോ ലേക്ക്. ഫ്ലഡിൻ്റെ സമയത്ത് സ്ട്രീമിന് കൂടുതൽ ഡിസ്ചാർജ് ഉള്ള സമയമായതിനാൽ സ്ട്രീമുകളിൽ എത്തുമ്പോൾ ഒരു ലൂപ്പ് സൃഷ്ടിക്കുകയും അതുവഴി സ്ട്രീമിൻ്റെ മാർഗം ചെറുതാവുകയും സ്ട്രെയിറ്റ് ആവുകയും ചെയ്യുന്നു. അതായത് ഫ്ലഡ് സമയത്തായിരിക്കും കൂടുതൽ മിയാൻഡറിങ് കാണപ്പെടുക. അങ്ങനെ മിയാൻഡറിങ്ങിൻ്റെ സമയത്ത്, ഫ്ലഡുള്ള സമയത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നദി ഒഴുക്കിക്കൊണ്ടുവരും. ഇത് പല സാഹചര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അവ നിക്ഷേപിക്കപ്പെടും. അങ്ങനെ ഈ മിയാൻഡറിങ്ങിൻ്റെ ഫലമായിട്ട് ചില നിക്ഷേപങ്ങളുണ്ടാകും. അങ്ങനെ സ്ട്രീമിൻ്റെ മാർഗം ചെറുതാവുകയും സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി സ്ട്രീമിൽ നിന്ന് മുഴുവനായി വേർപെട്ട ഒരു ജലാശയം രൂപപ്പെടും. ആ ചിത്രത്തിലുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള ജലാശയങ്ങളെ ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കുന്നു. ഇത്തരം ഒറ്റപ്പെട്ട ജലാശയങ്ങൾ ഹോഴ്സ് ഷൂ രൂപത്തിലോ ചന്ദ്രക്കല ആകൃതിയിലോ ഓക്സ്ബോ ആകൃതിയിലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കാൻ കാരണം. ഡ്യൂറിംഗ് ടൈംസ് ഓഫ് ഫ്ലഡ്സ് ദ സ്ട്രീം റീച്ചസ് വിത്ത് മിയാൻഡേഴ്സ് വെൻ ദ സ്ട്രീം അക്വേഴ്സ് ഗ്രേറ്റർ ഡിസ്ചാർജ് ഇറ്റ് കട്ട്സ് അക്രോസ് എ മിയാൻഡർ ലൂപ്പ് ഷോർട്ടനിങ് ആൻഡ് സ്ട്രെയ്റ്റനിങ് ഇറ്റ്സ് കോഴ്സ്. നദി നേരെ ഒഴുകാൻ വേണ്ടിയിട്ട്, നിക്ഷേപത്തിൻ്റെ ഫലമായിട്ട് നദി നേരെ ഒഴുകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ലൂപ്പായിട്ടുള്ള പ്രദേശം യഥാർത്ഥ നദിയിൽ നിന്നും വേറിട്ടിട്ട് മറ്റൊരു ജലാശയമായിട്ട് മാറുന്നു. ദ ഇവൻ്റ് റിസൾട്ട് ഇൻ ലിവിംഗ് ഇൻ ഐസൊലേറ്റഡ് ലൂപ്പ് ഓഫ് സ്ട്രീം ചാനൽ ഓൺ ദ സൈഡ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ദീസ് ഐസൊലേറ്റഡ് ഹോഴ്സ് ഷോ ഓർ ക്രസൻറ്റ് ഷേപ്പ് വാട്ടർ ബോഡീസ് എക്സ്ക്ലൂസീവ്ലി ഫോംഡ് ഇൻ സ്ട്രീം ഫ്ലഡ് പ്ലെയിൻസ് ആർ ടേംഡ് ഓക്സ്ബോ ലേക്സ്. അടുത്തത് നാച്ചുറൽ ലെവീസ്. ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം മിയാൻഡറിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഓക്സ്ബോ ലേക്ക് എന്താന്ന് പറഞ്ഞു, രണ്ടാമത്തെ നാച്ചുറൽ ലെവീസ്. താരതമ്യേന വീതി കൂടിയ സ്ട്രീം ചാനലിൻ്റെ ഇരുവശങ്ങളിലും രൂപപ്പെടുന്ന അലൂവിയത്തിൻ്റെ ഇടുങ്ങിയ നേരോ ഇടുങ്ങിയ വരമ്പുകളെ റിഡ്ജസിനെ നാച്ചുറൽ ലെവീസ് എന്ന് വിളിക്കുന്നു. നാച്ചുറൽ ലെവീസ് ആർ നേരോ റിഡ്ജസ് ഓഫ് അലൂവിയം ഫോംഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് റിലേറ്റീവ്ലി വൈഡർ സ്ട്രീം ചാനൽസ്. ഇതും അതെ, അധികവും ഡ്യൂറിംഗ് ഫ്ലഡിൻ്റെ ടൈമിലായിരിക്കും ഈ പ്രോസസ്സുകളൊക്കെ നടക്കാൻ എളുപ്പം. സക്സസീവ് ഫ്ലഡ്സ് ഓവർ മെനി ഇയേഴ്സ് ബിൽഡ് അപ്പ് റിഡ്ജസ് ഓർ നാച്ചുറൽ ലെവീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീം ചാനൽ. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ദീസ് provide protective grounds for men and animal during floods. These fluvial depositional features are described as natural to distinguish such artificial embankments constructed on both sides of the stream for preventing flood waters. Okay. അടുത്തത് ഡെൽറ്റ. നദികൾ സമുദ്രവുമായി ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഡെൽറ്റ അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഫ്ലൂവിയൽ ലാൻഡ് ഫോംസുകളാണ് ഡെൽറ്റകൾ. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഭാരം കൂടിയവ ആദ്യവും ഭാരം കുറഞ്ഞവ പിന്നീടുമാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇപ്പോൾ നദിയിൽ വെലോസിറ്റി ഏറ്റവും കുറഞ്ഞ സമയത്താണ് നിക്ഷേപിക്കപ്പെടുക. അങ്ങനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ വെയിറ്റ് ഉള്ളത് ആദ്യം വീഴും, വെയിറ്റ് കുറഞ്ഞത് സാവധാനം അതിൻ്റെ മുകളിലായിരിക്കും നിക്ഷേപിക്കുക. സ്ട്രീം ഡെൽറ്റയിൽ ഒരു സ്ട്രീം ഡെൽറ്റയിൽ പ്രവേശിക്കുമ്പോൾ അത് അനേകം ചെറിയ ചാനലുകളായി വിഭജിക്കപ്പെടുന്നു. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറീസ്. അതാണ് നദിയുടെ അവസാന ഭാഗത്താണ് ഡിസ്ട്രിബ്യൂട്ടറീസ് കാണപ്പെടുക. ഗ്രീക്ക് അക്ഷരമാലയായ ഡെൽറ്റയോട് സാമ്യമുള്ളതിനാണ് ഇതിന് ഈ പേര് വന്നത്. എന്നാൽ എല്ലാ ഡെൽറ്റകൾക്കും ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഡെൽറ്റ ആകൃതി ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. സമുദ്ര ജലപ്രവാഹത്തിൻ്റെയും അതുപോലെ തിരമാലകളുടെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് ഇതിൻ്റെ ആകൃതിക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഡെൽറ്റ ഇസ് എ ഫ്ലൂവിയൽ ലാൻഡ് ഫോം ദറ്റ് ഈസ് റഫ്ലി ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ഫോംഡ് അറ്റ് ദ മൗത്ത് ഓഫ് എ സ്ട്രീം വെർ ഇറ്റ് എൻറ്റേഴ്സ് സി. ദ നെയിം ഡെൽറ്റ ഈസ് ഗിവൻ ടു ദീസ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഇൻ
allusion to that triangular shape resembled the Greek letter delta. പ്രധാനപ്പെട്ട ഡെൽറ്റകളാണ് നൈൽ ഡെൽറ്റ, മിസിസിപ്പി ഡെൽറ്റ, ഇൻഡസ് ഡെൽറ്റ, ഗാൻജസ് ഡെൽറ്റ, സിന്ധു ഡെൽറ്റ, ഗംഗ ഡെൽറ്റ, ബ്രഹ്മപുത്ര ഡെൽറ്റ, സുന്ദർബൻ കേട്ടുണ്ടാവും നിങ്ങൾ. ഇതൊക്കെ വളരെ ഫലപുഷ്ടമായ പ്രദേശങ്ങളാണ്. ബ്രഹ്മപുത്ര ഡെൽറ്റ, ഇൻഡസ് ഡെൽറ്റ, ഗാൻജസ് ഡെൽറ്റ, മിസിസിപ്പി ഡെൽറ്റ, നൈൽ ഡെൽറ്റ. നൈലിൻ്റെ ധാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ. ഈജിപ്തൊക്കെ ഈജിപ്തൊക്കെ നല്ല ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശമാണ്. അതൊക്കെ ഇങ്ങനെ നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന ഫെർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡാണെന്ന് പറയാം. ഡെൽറ്റകൾ ഇല്ലാത്ത റിവർ മൗത്തുകളാണ് എസ്റ്റുറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങൾ എന്ന് പറയും. കേരളത്തിലെ നദിമുഖങ്ങളെല്ലാം ഡെൽറ്റകളല്ല. കേരളത്തിലെ നദിമുഖങ്ങളിലൊക്കെ അധികവും അഴിമുഖങ്ങളാണ്. നദിമുഖങ്ങളൊക്കെ അഴിമുഖങ്ങളാണ്, എസ്റ്റുറികളാണ്. കേരളത്തിലെ നദിമുഖങ്ങളെല്ലാം ഇത്തരത്തിലുള്ളവയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഡെൽറ്റകൾ നൈൽ ഡെൽറ്റ, ഇൻഡസ്, മിസിസിപ്പി റിവർ ഡെൽറ്റ, ഗാൻജസ് ഡെൽറ്റ, ബ്രഹ്മപുത്ര ഡെൽറ്റ, സുന്ദർബൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഡെൽറ്റകൾ. കേരളത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ നദികൾ മറ്റു നദികളെ കമ്പയർ ചെയ്യുമ്പോൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മിസിസിപ്പി, നൈൽ നദികളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ദൂരമാണത് സഞ്ചരിക്കുന്നുള്ളൂ. അപ്പം കുറഞ്ഞ ലോഡാണത് കൊണ്ടുവരുന്നത്. നദി ഉത്ഭവിക്കുന്ന സ്ഥലവും നദി അസ്തമിക്കുന്ന അല്ലെങ്കിൽ നദി കടലിൽ ചേരുന്ന സ്ഥലവും തമ്മിൽ വളരെ കുറച്ച്, 100-350 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ലോഡാണത് ഒഴുക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നില്ല, മറിച്ച് കേരളത്തിലെ നദികൾ എസ്റ്റുറീസ്, അഴിമുഖങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ.